ഇന്ന് June 5 ലോക പരിസ്ഥിതി ദിനമാണ്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ആരോടും ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നമ്മുടെ പരിസ്ഥിതിയെ നമ്മുടെ ചുറ്റുപാടിനെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. സോ ഏതായാലും ഞാൻ ഇന്ന് എന്റെ വീട്ടിൽ കുറച്ച് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചേക്കാണ് ഇന്ന് ആ വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത്. സോ അതോടൊപ്പം നിങ്ങളോടും പറയട്ടെ, പറ്റുമെങ്കിൽ നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു വൃക്ഷത്തൈ ഇന്ന് നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ, ഔഷധ ഗുണമുള്ളതോ എന്തുമായിക്കോട്ടെ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഏതായാലും ഞാൻ താണ്ട് ഇവിടെ കുറച്ച് വൃക്ഷത്തൈകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മള് ഇന്ന് നമ്മള് നടുക മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുള്ളവർക്കൊക്കെ ഓരോ തൈ വീതം കൊടുക്കാനും വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. സോ നമുക്ക് ഏതായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പൊ നമ്മൾ ഇന്ന് ആദ്യം നടാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു നാരകത്തിന്റെ തൈയാണ്. അപ്പൊ നമുക്കിന്ന് ആദ്യം അതങ്ങ് നട്ടേക്കാം. അപ്പൊ നമ്മൾ നമ്മുടെ ആദ്യത്തെ വൃക്ഷത്തൈ വെക്കാൻ വേണ്ടി പോവാണ്. ഈ പ്ലാസ്റ്റിക് കവർ നമുക്ക് ആദ്യം പൊട്ടിച്ച് കളയണം. അങ്ങനെ നമ്മൾ നമ്മുടെ ആദ്യത്തെ വൃക്ഷത്തൈ നട്ടിരിക്കുകയാണ്. ഇതേ നാരങ്ങ ഉണ്ടായിട്ട് നാരങ്ങ വെള്ളം കുടിക്കണം. അപ്പൊ എന്തൊരു സന്തോഷമായിരിക്കും എന്നറിയ. ഇനി അടുത്ത ദിവസം ഇതിന്റെ ചുറ്റും വേലിയൊക്കെ കെട്ടണം. അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആര്യവേപ്പിന്റെ തൈയാണ്. ഏറ്റവും നല്ല ഔഷധ ഗുണമുള്ള സാധനം ഈ ഒരു ചുറ്റുപാടിലെ വായു മുഴുവൻ ശുദ്ധീകരിക്കാൻ ഈ ഒരു ഒറ്റ ആര്യവേപ്പ് മതി വളർന്നു കഴിഞ്ഞാൽ. അത്രയ്ക്ക് ഗുണമുള്ള സാധനമാണ്. പറ്റുമെങ്കിൽ നിങ്ങൾ ഇതൊക്കെ വീട്ടിൽ വെച്ചു പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. സോ ഇനി നമുക്ക് അത് നടാം. അങ്ങനെ നമ്മൾ നമ്മുടെ ആര്യവേപ്പിലെയും അതിൻ്റെ തൈയും നട്ടു വെച്ചേക്കുകയാണ്. ഇനി നമുക്ക് അടുത്തത് നടാൻ പോകും. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ നടാൻ വേണ്ടിയിട്ട് പോകുന്നത് കൊടംപുള്ളിയുടെ തൈയാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഇരുമ്പപ്പുള്ളി നിപ്പുണ്ട്, പണ്ട് മുതലേ നിൽക്കുന്ന ഇഷ്ടംപോലെ കാവ് ഉണ്ടാകുന്ന. അപ്പോൾ നമുക്കിനി ഇത് നടാം. അങ്ങനെ നമ്മൾ കൊടംപുളിയും നട്ടു. ഇനി നമുക്ക് അടുത്ത തൈയിലേക്ക് പോകാം. നമ്മൾ ഈ നടുന്നത് മാത്രമല്ല കേട്ടോ, അല്ലാതെ നമുക്ക് ഇതുണ്ട് കപ്പയുണ്ടായിരുന്നു, അതുപോലെ തൈ നമ്മൾ കരിമ്പ് നട്ടിട്ടുണ്ട്, ഫ്രണ്ടിൽ ഒരു പാഷൻ ഫ്രൂട്ട് ഉണ്ട്, അതും കാണിച്ചു തരാം. അടുത്തത് നടാം. അപ്പോൾ ഇനി നമ്മൾ കറിവേപ്പിൻ്റെ തൈയാണ് നടാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ഇവിടെ വേറെ കറിവേപ്പുണ്ട്. അത് മാത്രമല്ല കേട്ടോ, നമുക്ക് ഇവിടെ വഴുതനയുണ്ട്, അതുപോലെ അവിടെ ഒരു കാന്താരനിപ്പുണ്ട്, ചേനയുണ്ട്, ചേമുണ്ട്, അതുപോലെ കപ്പളമുണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് മിക്ക ഐറ്റംസും ഇവിടെയുണ്ട്. അപ്പൊ ഏതായാലും ഇനി നമുക്ക് അടുത്ത തൈ നട്ട് കളയാം. അപ്പൊ പുറകിലത്തെ പറമ്പിൽ നമ്മൾ നേരെ വീടിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഇനി നമ്മൾ ഒരു റംബൂട്ടാന്റെ തൈയാണ് നടാൻ വേണ്ടി പോകുന്നത്. ഇനി അടുത്തത് ഞാവൽപ്പഴത്തിന്റെ തൈയാണ് വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനി നമുക്ക് അങ്ങ് വെച്ചേക്കാം. ഞാൻ കുറച്ചൊന്ന് പറഞ്ഞില്ലേ പാഷൻ ഫ്രൂട്ട് ഫ്രണ്ടിലുണ്ടെന്ന്. ഞാനിപ്പോ അതിൻ്റെ അടിയിലാണ് നിൽക്കുന്നത്, എനിക്ക് നേരെ നിവർന്ന് നിൽക്കാൻ പറ്റത്തില്ല. ഇഷ്ടംപോലെ കായ കിടപ്പുണ്ട്, പഴുക്കുന്നുണ്ട്, ഞങ്ങൾ കഴിക്കുന്നുണ്ട്. അപ്പൊ ഏതായാലും
അഞ്ച് തൈകൾ ജൂൺ 5 പരിസ്ഥിതി ദിനത്തെ നമ്മൾ വെച്ചു പിടിപ്പിച്ചു. നിങ്ങളും വീട്ടിൽ എന്തെങ്കിലും ഒരു തൈ വെച്ചു പിടിപ്പിക്കാൻ വേണ്ടി നോക്കുക. ഇനി വെച്ചു പിടിപ്പിച്ചില്ലെങ്കിലും ഉള്ളത് വെട്ടിക്കളയാതിരിക്കുക. ഏതായാലും മറ്റൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരത്തേക്കും